Hello friends, welcome to educom. It's me, Jinsi. In the number corporate accounting in a puddy or a video and a chiambo another redemption of preference shares and render method number padichu fresh issue madalthane profit in them aid theta inganiana number redemption narthan in the lana kind of end videos like at number padichada. Abadinde videos are in Kana and Tangle link in the description box laden under Poikanana. Exam ഒക്കെ വരാറായി ഇപ്പോൾ എല്ലാവരും കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കണം ഇന്നത്തെ വീഡിയോയിൽ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് പ്രോഫിറ്റ് എന്താ പകുതി നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എടുക്കും പകുതി നമ്മൾ ഫ്രഷ് ഇഷ്യൂ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോസിൽ അത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതിനൊരു മടിയും കാണിക്കരുത് പിശക്കും കാണിക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് മറ്റ് തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്കൊരു പ്രചോദനമാകുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് ആണ് നമ്മൾക്ക് ആദ്യം പഠിക്കാനുള്ളത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എത്രയാണ് എത്ര പ്രിഫറൻസ് ഷെയർസ് ആണ് നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യലാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് എത്ര എമൗണ്ട് റിഡംഷൻ നടത്തണം എത്ര എമൗണ്ട് റീപേയ്മെൻറ്റ് നടത്തണം എന്നുള്ളത് തീരുമാനിക്കുക അപ്പോൾ രണ്ടാമത് എന്ത് ചെയ്യേണ്ടി വരും ഇത് എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത് പകുതി പ്രോഫിറ്റിൽ നിന്നും പകുതി ഷെയർ ഫ്രഷ് ഇഷ്യൂ വഴിയാണ് അപ്പം ഈ പകുതി എന്ന് പറയുന്നത് എത്രത്തോളം എമൗണ്ട് ഫ്രഷ് ഇഷ്യൂ ആയിട്ട് എടുക്കണം എത്രത്തോളം നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് എടുക്കണം ആ പോർഷൻ എത്രയാണ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് വെച്ച് എടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡിസൈഡ് ചെയ്യലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നെ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് എത്ര എമൗണ്ട് പ്രോഫിറ്റിൽ നിന്നും അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കണം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആദ്യമേ തന്നെ ഷെയർസിൻ്റെ എത്രയാണോ റിഡീം ചെയ്യാനുള്ള ഷെയർസ് അതിൻ്റെ ഫേസ് വാല്യൂ കണ്ടുപിടിക്കുക അതിൽ നിന്നും നമ്മൾ ഫ്രഷ് ഇഷ്യൂ വഴി എത്ര എമൗണ്ട് കളക്ട് ചെയ്യുന്നു ആ എമൗണ്ട് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പ്രോഫിറ്റിൽ നിന്ന് എത്ര എമൗണ്ട് സി ആർ ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് നമുക്ക് കിട്ടും ഇനി നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത് ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് ഇത്ര എമൗണ്ട് എടുത്തോ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ എങ്ങനെ ഫ്രഷ് ഇഷ്യൂവിൻ്റെ കണക്കാക്കും അതും ഇതുപോലെ തന്നെ ഫേസ് വാല്യൂ റിഡീം ചെയ്യേണ്ട മൊത്തം എമൗണ്ടിൽ നിന്ന് നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും എടുക്കേണ്ട എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പ്രോസീഡ് ടു ബി കളക്റ്റഡ് ഫ്രം ഫ്രഷ് ഇഷ്യൂ ഫ്രഷ് ഇഷ്യൂ വഴി നമ്മൾ എത്ര കളക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ പ്രൊസീഡ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല പ്രോഫിറ്റിൽ നിന്നാണോ ഫ്രഷ് ഇഷ്യൂ എന്നാണോ അതോ ഇത് പകുതി പകുതി എടുക്കുകയാണോ എന്നൊന്നും പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് റിഡംഷന് വേണ്ടി എടുക്കുന്നത് എന്നുള്ളത് അസ്യൂം ചെയ്തുകൊണ്ട് വേണം പ്രോബ്ലം ചെയ്യാൻ അപ്പം നമുക്കിനി എന്ത് ചെയ്യാം പ്രോബ്ലത്തിലേക്ക് കടക്കാം ടെക്സ്റ്റ് ബുക്കിൽ 17 പേജ് നമ്പർ 79 എക്സാമ്പിൾ 7 ഉണ്ട് നമുക്കതൊന്ന് ചെയ്തു നോക്കാം വളരെ എളുപ്പമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം എക്സ് ലിമിറ്റഡിന് 1000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട് ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ് അപ്പം മൊത്തം 100,000 രൂപയുടെ പ്രിഫറൻസ് ഷെയർസ് ആണ് ഇവരുടെ കയ്യിലുള്ളത് അതിൽ നിന്ന് അത് റിഡംഷൻ ആയിട്ടുള്ള ടൈം ഡ്യൂ ആയിട്ടുണ്ട് അപ്പോൾ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് കമ്പനി എന്താണ് കമ്പനിക്ക് 75,000 രൂപ റിസർവ് ഫണ്ടുണ്ട് അതിൽ 50,000 രൂപ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു യൂട്ടിലൈസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് റിഡംഷൻ റിഡംഷന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു ബാലൻസ് എമൗണ്ട് ഫ്രഷ് ഇഷ്യൂ വഴിയായിട്ടും കണക്കാക്കും ആ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു ഷെയറിന് 20 രൂപ വിലയുള്ള ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് റിഡംഷൻ ഫ്രഷ് ഇഷ്യൂ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ആൻസർ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നതാണ് അല്ലേ അപ്പം നമുക്ക് മൊത്തം കളക്ട് ചെയ്യേണ്ട എമൗണ്ട് അല്ലെങ്കിൽ റിഡംഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഇവിടെ 1,000,000 ഒക്കെയാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എത്ര എമൗണ്ട് വേണ്ടി വരും 1,000 ഷെയർസ് ആണുള്ളത് 100 രൂപയുടെ അപ്പം മൊത്തം എത്ര രൂപയാണ് റിഡംഷന് വേണ്ടിയിട്ട് എത്ര ഷെയർസ് ആണ് റിഡംഷൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് 1,00,000 രൂപീസ് വേണം അതിൽ 50,000 നമ്മൾ ഈ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് എടുക്കും അപ്പോൾ ഫസ്റ്റ് ഇതാ ജേണൽ എൻട്രി എന്താണ്
റിസർവ് ഫണ്ടിൽ നിന്നും എടുത്തിട്ട് എവിടേക്ക് മാറ്റണം? സി ആർ ആറിലേക്ക് മാറ്റണം. അപ്പം ജേണൽ എൻട്രി, റിസർവ് ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 50,000. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ബാലൻസ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫ്രഷ് ഇഷ്യൂ നടത്തണം. ഈ ഫ്രഷ് ഇഷ്യൂ നടത്തണമെങ്കിൽ ബാലൻസ് എമൗണ്ട് എത്രയുണ്ടെന്ന് നമുക്കറിയാം. എത്രയാണ്? 50,000 രൂപയും കൂടെ വേണം. ഈ 50,000 രൂപയ്ക്ക് എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യാം? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ നമ്മൾ കണ്ടു ഒരു ഷെയറിൻ്റെ വില എത്രയാണ്? 20 രൂപയാണ്. അപ്പോൾ 50,000 രൂപയ്ക്കാണ് മൊത്തം നമുക്ക് വിൽക്കാൻ പറ്റുക. അപ്പം 50,000 ÷ 20, അപ്പം എത്രയാ? 2,500 ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം? പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യാം. അപ്പം പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എന്താണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ? അപ്പം 2,500 ഷെയർസ് 20 രൂപ വെച്ചിട്ട് ഫുള്ളി പെയ്ഡ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. എമൗണ്ട് 50,000 രൂപീസ്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ വേണ്ട എമൗണ്ട് കളക്ട് ചെയ്തു. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഈ എമൗണ്ടിനെ നമ്മളുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് ഡ്യൂ ആകുന്ന ജേണൽ എൻട്രിയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഡ്യൂ ആകുമ്പം. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എത്രയാ? 1,00,000. 1,00,000 രൂപീസ് മൊത്തം കൊടുക്കണം. പിന്നെ എന്താ? അത് കൊടുക്കുന്ന ജേണൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 1,00,000 രൂപീസ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വർക്കിംഗ് നോട്ടിൽ എന്ത് ചെയ്യണം? മൊത്തം എത്ര വേണം, അതിൽ നിന്ന് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എത്ര എടുക്കും, അപ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഫ്രഷ് ഇഷ്യൂ വഴിയായിട്ട് എമൗണ്ട് കണ്ടെത്തും. ഇത് വർക്കിംഗ് നോട്ടായിട്ട് എഴുതിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കൊച്ചു കൊച്ചു പ്രോബ്ലം ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ. ബൈ ബൈ.